And, it, and the other subscribe angle, you will get continuously the videos which i am going to put okay so i think that video was clear to you uh, here i am dealing with only the uh, management theories which is applicable for the nurse managers and that's for the basic students for bsc and uh, post-bsc students msc students uh, they have to go in depth and the modern theories also they have to concentrate so next we can see the human relation theory and behavioral science theory in human relations theory that movement was started by 1940s and mainly they are concentrating on the human element or the encouragement of the employees okay so

കോൺസെൻട്രേറ്റഡ് ഓൺ ദ ഫിസിക്കൽ എൻവയോൺമെന്റ് അവരവിടുത്തെ ഫിസിക്കൽ എൻവയോൺമെന്റിനെ കുറിച്ച് മാത്രമാണ് കൺസേൺഡ് അല്ല ദേ ഫെയിൽ ടു അനലൈസ് ദ ഹ്യൂമൻ എലമെൻറ്റ് ഓക്കെ സോ ഹിയർ വാട്ട് ദീസ് തിയറിസ്റ്റ് ദേ ആർ ഡൂയിങ് ഇൻസ്റ്റെഡ് ഓഫ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഹിയർ ദ മാനേജേഴ്സ് എൻകറേജ് ദ വർക്കേഴ്സ് ടു ഡെവലപ്പ് ദെയർ പൊട്ടൻഷ്യൽസ് ആൻഡ് ഹെൽപ് ദം ടു മീറ്റ് ദർ നീഡ്സ് ഓക്കെ നീഡ്സ് ഫോർ വാട്ട് എന്തിനു വേണ്ടിയിട്ടാണ് എംപ്ലോയിസിനെ ഒരു ഹെൽപ്പ് ചെയ്യുന്നത് ദ മാനേജേഴ്സ് മെയിൻലി ത്രീ ആസ്പെക്ട്സ് ആർ ദർ ഫസ്റ്റ് വൺ ഈസ് റെക്കഗ്നേഷൻ ആൻഡ് അക്കംപ്ലീഷ്മെൻറ്റ് ആൻഡ് സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് അപ്പോൾ എംപ്ലോയീസിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫീലിംഗ്സ് ഉണ്ടെങ്കിൽ വി ആർ ഗിവിങ് ദം ദിസ് റെക്കഗ്നേഷൻ കൊടുക്കുവാണെങ്കിൽ ദേ ഹാവ് ദ അക്കംപ്ലീഷ്മെൻ്റ് ഓർ ഫുൾഫിൽമെൻ്റ് ഓഫ് സംതിങ് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ ആൻഡ് ദേ ആർ ഹാവിങ് ദ സെൻസ് ഓഫ് ബിലോങ്ങിങ് അതുണ്ടെങ്കിൽ ദേ ക്യാൻ സക്സസ്ഫുൾ ഇൻ ദാർ ഓർഗനൈസേഷൻ ഓക്കെ സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ മെയിൻ ടു തിയറിസ്റ്റ് ദേ ആർ എംഫസൈസ്ഡ് ഓൺ ദ ഹ്യൂമൻ റിലേഷൻസ് ഓക്കെ നമ്മളിവിടെ ഓൺലി ടു തിയറിസ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളാണ് നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ളത് ദ ഫസ്റ്റ് വൺ ഈസ് ദ ഫോലറ്റ് തിയറി ഓക്കെ മേരി പാർക്കർ ഫോലറ്റ് Her time period is 1868 to 1933, okay. So first we can see that Follett theory, after that we can see the Levin's theory. So this Follett, what he uh, says that he stressed the importance of coordinating the psychological and the sociological aspects of management, okay. ഹിയർ ഇവിടെ അവർ പ്രധാനമായിട്ടും കൺസേൺ ചെയ്യുന്നത് സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ ആസ്പെക്റ്റിനെയാണ് സ്ട്രെസ് ചെയ്യുന്നത് അത് രണ്ടും കൂടെ കോർഡിനേറ്റ് ചെയ്യുക സെക്കൻഡ് പോയിന്റ് ഷീ പെർസീവ് ദ ഓർഗനൈസേഷൻ ആസ് എ സോഷ്യൽ സിസ്റ്റം ആൻഡ് മാനേജ്മെൻറ്റ് ആസ് എ സോഷ്യൽ പ്രോസസ് ഓക്കേ സോ വാട്ട് ഷീ സേയ്സ് ദാറ്റ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ സിസ്റ്റം ആണെന്നും മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അതൊരു സോഷ്യൽ ആണെന്നുമാണ് വിത്തൗട്ട് ഹ്യൂമൻ എലമെൻറ്റ് നമുക്കറിയാം സോഷ്യൽ പ്രോസസ്സ് കംപ്ലീറ്റ് ആകത്തില്ല ആൻഡ് തേർഡ് പോയിൻറ്റ് ഷീ ഡിസ്റ്റിംഗ്ഡ് ബിറ്റ്വീൻ ദ പവർ വിത്ത് അതേഴ്സ് ആൻഡ് പവർ ഓവർ അതേഴ്സ് ഓക്കെ പവർ വിത്ത് അതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മേലുള്ള പവറും ബിറ്റ്വീൻ ആൻഡ് ദെൻ പവർ ഓവർ അതേഴ്സ് അവരെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള പവർ എങ്ങനെയാണെന്നുള്ളതുമാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് പോയിൻറ്റ് ഷി ഇൻഡിക്കേറ്റഡ് ദാറ്റ് ലെജിറ്റിമേറ്റ് പവർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സെർക്കുലർ ബിഹേവിയർ വെയർ ബൈ സുപ്പീരിയേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് മ്യൂച്വലി ഇൻഫ്ലുവൻസ് വൺ അനദർ ഓക്കെ അപ്പോൾ ഈ ലെജിറ്റിമേറ്റ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പൊസിഷൻ കൊണ്ട് അയാൾക്ക് കിട്ടുന്ന ആ പവറാണ് ലെജിറ്റിമേറ്റ് പവർ എന്ന് പറഞ്ഞാൽ ഓക്കെ ഞാനെന്നൊരു വ്യക്തി ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എച്ച്ഒഡി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഒരു നേഴ്സിംഗ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് പൊസിഷൻ ഗീവ് മീ ദ പവർ ആ പൊസിഷൻ എനിക്ക് തരുന്ന കുറേ ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അതിനാണ് നമ്മൾ ലെജിറ്റിമേറ്റ് പവർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ആ പവർ ഉപയോഗിച്ച് വി ആർ ഡീലിംഗ് വിത്ത് ദ സബോർഡിനേറ്റ്സ് ഓക്കെ ആൻഡ് സബോർഡിനേറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നാണ് ഇതിൻ്റെ അർത്ഥം നെക്സ്റ്റ് പോയിൻറ്റ് ദ ലോ ഓഫ് ദ സിറ്റുവേഷൻ ഡിക്റ്റേറ്റ്സ് ദാറ്റ് എ പേഴ്സൺ ഡസ് നോട്ട് ടേക്ക് ഓർഡേഴ്സ് ഫ്രം ആൻ അതർ പേഴ്സൺ ബട്ട് ഫ്രം ദ സിറ്റുവേഷൻ ഹിയർ ദേ ആർ മെൻഷനിങ് ദാറ്റ് ആ പെർട്ടിക്കുലർ സിറ്റുവേഷനാണ് നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഓക്കെ ഓക്കെ ഫ്രം ദ സിറ്റുവേഷൻ സോ ദീസ് ഓൾ ആർ ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് കമ്മിങ് അണ്ടർ ദ ഫോലറ്റ്സ് തിയറി വൺ എക്സാമ്പിൾ ഹാസ് ഗിവൺ ഹ്യ വട്ട് ദ ഹാവ് ഗിവൺ ദ എക്സാമ്പിൾ നേഴ്സസ് വർക്ക് ത്രൂ ലഞ്ച് ബ്രേക്ക് ഡ്യൂരി ദ എമർജൻസി നമുക്കറിയാം അപ്പം നമ്മൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ആ സിറ്റുവേഷൻ്റെ ബെനഫിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു എന്താ പറയണേ ഒരു ഓഡിറ്റ് വരുവാണ് അല്ലെങ്കിൽ മേ ബി സം ക്വാളിറ്റി ചെക്കിംഗ് വരുവാണ് ദാറ്റ് ടൈം ഇറ്റ്സ് ആൻ എമർജൻസി വി ആർ വർക്കിംഗ് ഓക്കെ ദ ഫാക്കൽറ്റി വർക്ക് ആഫ്റ്റർ അവേഴ്സ് ടു ഓർഗനൈസ് ദ കോൺഫറൻസസ് ചില സമയത്ത് എന്താ നഴ്സിങ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ നമുക്കറിയാം നമുക്ക് ഇൻസ്പെക്ഷൻ ഒക്കെ വരുമ്പോഴൊക്കെ നമ്മൾ കുറച്ചധികം സമയം അല്ലെങ്കിൽ എക്സാം ഒക്കെ എടുക്കുമ്പോൾ ദേ ആർ ഡുയിങ് സം എക്സ്ട്രാ വർക്ക് ദെൻ സം അതർ എക്സ്ട്രാ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഓർ ടു ടോറിങ് ദ സ്റ്റുഡൻസ് കൗൺസിലിംഗ് ദെൻ അതൊക്കെ തന്നെയുള്ള എക്സാമ്പിൾസ് ആണ് ഓക്കെ ദെൻ ദ ഡിസ് അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ഐഡിയ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഡിസി ഡിഫിക്കൽട്ട് ഫോർ ദ വർക്കേഴ്സ് ടു നോ ദ ടോട്ടൽ സിറ്റുവേഷൻ മേ ബി ദ സുപ്പീരിയർ അവർ മാനേജർ നോ ദ സിറ്റുവേഷൻ ഓക്കെ ബട്ട് മേ ബി ദ സബോർഡിനേറ്റ്സ് മേ ഗെറ്റ് ഉള്ളി എ വേഗ് ഐഡിയ എബൌട്ട് ദ സിറ്റുവേഷൻ അപ്പോൾ അവർക്ക് കോപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും ഓക്കെ ദാറ്റ് ഈസ് ദ ഡിസ് അഡ്വാൻറ്റേജ് സോ ഹൗ വി ക്യാൻ ഓവർ കം ഫോർ ലെറ്റ് അഡ്വക്കേറ്റഡ് ദാറ്റ് ദ മാനേജേഴ്സ് സ്റ്റഡി ദ വോൾ സിറ്റുവേഷൻ ടു അച്ചീവ് ദ യൂണിറ്റി അപ്പോൾ ഷീ ഹാസ് ടു സ്റ്റഡി ദാറ്റ്

ദെൻ ഹെയർ വർക്ക് വാസ് ലിങ്ക് ബെറ്റ് വിൻ ദ ക്ലാസിക് ഓർഗനൈസേഷൻ ആൻഡ് ഹ്യൂമൻ റിലേഷൻ ഇറ അപ്പോൾ ഈ പ്രീവിയസ് തിയറിയും ഇപ്പോൾ ഉള്ള തിയറിയും തമ്മിലുള്ള ഒരു കണക്ഷൻ ആയിരുന്നു ആരുടെ ഫോയ്ലറ്റിൻ്റെ ഹ്യൂമൻ റിലേഷൻ തിയറിയുടെ ഓക്കെ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ എന്തെങ്കിലും യു ജസ്റ്റ് റിവൈസ് ദാറ്റ് ഓക്കെ ദെൻ സെക്കൻഡ് പേഴ്സൺ ഈസ് ദ ലെവിൻ ആ ലെവിൻ്റെ തിയറി നമുക്ക് നോക്കാം കേട്ട് ലെവിൻ എന്നാണ് സി യു കെ യു ആർ ടി കേട്ട് ലെവിൻ സോ ഹിസ് പീരിയഡ് വാസ് നയൻറ്റീൻ എയ്റ്റീൻ നയൻറ്റി ടു നയൻറ്റീൻ ഫോർട്ടി സെവൻ ഓക്കെ എയ്റ്റീൻ നയൻ്റി ടു നയൻറ്റീൻ ഫോർട്ടി സെവൻ ആണ് ലെവിൻ്റെ പീരിയഡ് ഓക്കെ അക്കോഡിംഗ് ടു ഹിം ഓക്കെ ലെവിൻസ് തിയറി മെയിൻലി ഫോക്കസ്ഡ് ഓൺ ദ ഗ്രൂപ്പ് ഡയനാമിക്സ് ഓക്കെ ലെവിൻസ് തിയറി മെയിൻലി ഫോക്കസ്ഡ് ഓൺ ഗ്രൂപ്പ് ഡയനാമിക്സ് സോ ഹീ മെയിൻറ്റെയിൻ ദാറ്റ് ഗ്രൂപ്പ്സ് ഹാവ് പേഴ്സണാലിറ്റീസ് ഓഫ് ദെയർ ഓൺ കോമ്പോസിറ്റ്സ് ഓഫ് ദ മെമ്പേഴ്സ് പേഴ്സണാലിറ്റി അപ്പോൾ ലെവിൻ പറയുന്നത് ഗ്രൂപ്പിന് പേഴ്സണാലിറ്റി ഉണ്ടെന്നും അവരുടെ തന്നെ ദെൻ കോമ്പോസിറ്റ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ പേഴ്സണാലി മെമ്പേഴ്സ് പേഴ്സണാലിറ്റിയോട് വേർതിരിച്ച് കാണാവുന്ന പേഴ്സണാലിറ്റി ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ കോമ്പോസിറ്റ്സ് സെക്കൻഡ് പോയിന്റ് ഹീ ഷോ ദാറ്റ് ഗ്രൂപ്പ് ഫോഴ്സസ് ക്യാൻ ഓവർകം ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് അപ്പം ഗ്രൂപ്പ് ഫോക്കസ് ഫോഴ്സസ് എന്താണോ അതെന്തിനെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനെ ഓവർകം ചെയ്യാൻ സാധിക്കുമെന്നാണ് ആര് പറയുന്നത് ലെവിൻ പറയുന്നത് ഓക്കെ

നമുക്ക് വേറൊരു ടോപ്പിക്കാണ് അത് പഠിക്കാനുള്ളതാണ് ഹി മെയിൻറ്റെയിൻ ദാറ്റ് ഗ്രൂപ്പ്സ് ഹാവ് പേഴ്സണാലിറ്റീസ് ഓഫ് ദെയർ ഓൺ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണത് ഓക്കെ ദെൻ ഫോർ എക്സാമ്പിൾ ലെവിൻ അഡ്വക്കേറ്റ് ഡെമോക്രാറ്റിക് സൂപ്പർവിഷൻ ലെവിൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ്

സോ ലെവിൻ അഡ്വക്കേറ്റഡ് ദാറ്റ് ഡെമോക്രാറ്റിക് സൂപ്പർവിഷൻ ആണ് ഏറ്റവും നല്ലതെന്നും ആൻഡ് ഹിസ് റിസർച്ച് സ്റ്റഡീസ് ആർ ഇൻഡിക്കേറ്റഡ് ദാറ്റ് ഓക്കെ സോ ദീസ് ഡെമോക്രാറ്റിക് ഗ്രൂപ്പ് ഇൻ വിച്ച് പാർട്ടിസിപ്പേറ്റ് ടു സോൾവ് ദെയർ ഓൺ പ്രോബ്ലംസ് ആൻഡ് ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു കൺസൾട്ട് വിത്ത് ദ ലീഡേഴ്സ് ആർ മോസ്റ്റ് ഇഫെക്റ്റീവ് ഓക്കെ സോ ദീസ് ഓൾ ആർ ദ പോയിൻറ്റ്സ് കമ്മിങ് അണ്ടർ ദ ലെവിൻസ് തിയറി

സൈക്കോളജിക്കൽ ആസ്പെക്ട് സോഷ്യോളജിക്കൽ ആസ്പെക്ട് ആൻഡ് ആന്ത്രപോളജിക്കൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നാണ് ഓക്കെ സോ വാട്ട് ബിഹേവിയറൽ സയൻറ്റിസ്റ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻ്റെനിങ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് പീപ്പിൾ ഓക്കെ അക്കോഡിംഗ് ടു ദീസ് തിയറീസ് ദ മെയിൻ മെയിൻലി കൺസേൺ വിത്ത് എ വി ഹാവ് ടു ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ പീപ്പിൾ സെക്കൻഡ് വൺ ഈസ് ട്രെയിനിങ് ദ മാനേജേഴ്സ് വി ഹാവ് ടു ട്രെയിൻ ദ മാനേജേഴ്സ് തേർഡ് വൺ ഈസ് ഫിറ്റിംഗ് സൂപ്പർവൈസറി ആക്ഷൻസ് ടു ദ സിറ്റുവേഷൻ സൂപ്പർവൈസറി ആക്ഷൻസ് എപ്പോഴും സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കണം നെക്സ്റ്റ് പോയിന്റ് ഈസ് മീറ്റിംഗ് എംപ്ലോയീസ് നീഡ്സ് എംപ്ലോയീസിൻ്റെ നീഡ്സ് മീറ്റ് ചെയ്യണം നെക്സ്റ്റ് വൺ ഈസ് പ്രൊമോട്ടിങ് എംപ്ലോയീസ് സെൻസ് ഓഫ് അച്ചീവ്മെൻ്റ് വി ദേ ഹ് ടു പ്രൊമോട്ട് എംപ്ലോയീസ് സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ്സ്

ഡഗ്ലസ് മാഗ്രിഗർ ആൻഡ് റെനീസ് ലൈക്കട്ട് ഓക്കെ ദ മെയിൻ ടു പേഴ്സൺസ് വി ആർ ഗോയിങ് ടു ഡീൽ ഫസ്റ്റ് വൺ ഈസ് ദ മാ് തിയറി എന്നാണ് നമ്മൾ പറയുന്നത് ഓക്കെ ഡഗ്ലസ് മാഗ് തിയറി ആൻഡ് ലൈക്കേഡ്സ് തിയറി സെക്കൻഡ് വൺ സോ ഫസ്റ്റ് വി ക്യാൻഡ് സീ ദ മാേഴ്സ് തിയറി ഓക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും മാ ഗ്രിഗേഴ്സിൻ്റെ ഹീ നോട്ടഡ് ദാറ്റ്

We have to compel them and threaten so that the organizational goal can be met. According to Theory X, this is that the workers must be directed, controlled, coerced, and threatened so that the organizational goal can be met. So, according to Theory X. മോസ്റ്റ് പീപ്പിൾ വാണ്ട്സ് ടു ബി ഡയറക്റ്റഡ് ആൻഡ് ടു അവോയ്ഡ് റെസ്പോൺസിബിലിറ്റി ബിക്കോസ് ദേ ഹാവ് ലിറ്റിൽ അംബീഷൻ ആൻഡ് ദേ ഡിസയർ സെക്യൂരിറ്റി അപ്പോൾ ഈ തിയറി എക്സ് പറയുന്നത് ഈ എംപ്ലോയീസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ് ദ ഡിസ്ലൈക്ക് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുന്നത് അവർ അത്ര എംബീഷ്യസ് അല്ല എന്നുള്ളതാണ് ഓക്കെ ആൻഡ് ദിസയർ സെക്യൂരിറ്റി സോ മാനേജേഴ്സ്

കുറച്ച് ഡെലിഗേറ്റ് ചെയ്യതയോളൂ കൂടുതൽ അവർ സൂപ്പർവൈസ് ചെയ്യും ഓക്കെ ദെൻ മോട്ടിവേറ്റ് വർക്കേഴ്സ് ത്രൂ ഫിയർ ആൻഡ് ത്രെഡ്സ് വർക്കേഴ്സിനെ അവർ ഫിയറിലും ത്രട്ടിലും അവർ ജോലി ചെയ്യിപ്പിക്കും ദെൻ ഫെയിൽ ടു മേക്ക് യൂസ് ഓഫ് വർക്കേഴ്സ് പൊട്ടൻഷ്യൽ ഫെയിൽ ടു യൂസ് ദ യൂസ് ഓഫ് ദ വർക്കേഴ്സ് പൊട്ടൻഷ്യൽ അവർ ഫെയിൽ ചെയ്യും സോ ദാറ്റ്സ് ഓൾ റിഗാർഡിംഗ് ദ തിയറി എക്സ് ദെൻ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ദൻ വി ക്യാൻ മൂവ് ഔൺ ടു ദ തിയറി വൈ തിയറി വൈ എംഫസൈസസ് ഈസ് ഓൺ ദ ഗോൾ ഓഫ് ഇൻഡിവിജ്വൽ ഇറ്റ് ഈസ് എ മാനേജേഴ്സ് അസംഷൻ ദാറ്റ് പീപ്പിൾ ഡു നോട്ട് ഇൻഹെറൻ്റ് ഡിസ്ലൈക്ക് ദ വർക്ക് ആൻഡ് ദാറ്റ് വർക്ക് ക്യാൻ ബി എ സോഴ്സ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ജസ്റ്റ് ഓപ്പോസിറ്റാണ് തിയറി എക്സിൻ്റെ ഓപ്പോസിറ്റാണ് തിയറി വൈ പറയുന്നത് എംപ്ലോയീസിന് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ് അവർ വർക്ക് ചെയ്യുകയും ചെയ്യും ഇൻഹെറൻ്റ്ലി അവർക്കൊരു ടെൻഡൻസി ഉണ്ട് ജോലി ചെയ്യാനെന്നുള്ളതാണ് ഓക്കെ വർക്കേഴ്സ് ഹാവ് ദ സെൽഫ് ഡയറക്ഷൻ ആൻഡ് സെൽഫ് കൺട്രോൾ നെസസറി ഫോർ മീറ്റിംഗ് ദെയർ ഒബ്ജെക്റ്റീവ്സ് വർക്കേഴ്സിന് സ്വന്തമായിട്ടുള്ള സെൽഫ് ഡയറക്ഷനും സെൽഫ് കൺട്രോളും ഉണ്ട് എന്നാണ് ഈ തിയറി പറയുന്നത് ആൻഡ് ദെൻ ദിൽ റെസ്പോണ്ട് ടു ദ റിവാർഡ് ഫോർ അക്കംപ്ലിഷ്മെൻ്റ് ഓഫ് ദോ ഗോൾസ് അവർ റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ദേ വിൽ വർക്ക് ഫോർ ദാറ്റ് ഓക്കെ ആൻഡ് അക്കോർഡിംഗ് ടു ദിസ് തിയറി ദ മാനേജേഴ്സ് ഹൂ ബിലീവ് ഇൻ ദിസ് തിയറി വൈ ദേ വിൽ അലൗ ദ പാർട്ടിസിപ്പേഷൻ ദേ വിൽ ഡെലിഗേറ്റ് ഒരു എംപ്ലോയ്സിന് ഡെലിഗേറ്റ് ചെയ്യുകയും ചെയ്യും ദെൻ ദേ ഗീവ് ജനറൽ സൂപ്പർവിഷൻ ദാൻ ക്ലോസ് സൂപ്പർവിഷൻ ആൻഡ് ഇതേ സപ്പോർട്ട് ജോബ് എൻലാർജ്മെൻറ്റ് ആൻഡ് ഇതേ യൂസ് പോസിറ്റീവ് ഇൻസെൻറ്റീവ് അസേജ് പ്രേയ്സ് ആൻഡ് റെക്കഗ്നീഷൻ ആൻഡ് ദേ ബിലീവ് ദാറ്റ് അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ പീപ്പിൾ സീക്ക് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡിസ്പ്ലേ ഇമാജിനേഷൻ യൂണിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി ഓക്കെ അപ്പോൾ അവർ നന്നായി വർക്ക് ചെയ്യുമെന്നാണ് ഹീ സേയ്സ് അക്കോഡിംഗ് ടു ദ തിയറി വൈ ഹ്യൂമൻ പൊട്ടൻഷ്യൽസ് ആർ ഒള്ളി പാർഷ്യലി യൂസ്ഡ് അപ്പോൾ ഈ തിയറി പറയുന്നത് ഹ്യൂമൻ പൊട്ടൻഷ്യൽസ് വളരെ കുറച്ചേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളന്ന് അപ്പോൾ മാക്രിഗറിൻ്റെ തിയറി ക്ലിയറാണെന്ന് ഞാൻ വിചാരിക്കുന്നു തിയറി എക്സാം തിയറി വൈ സോ നെക്സ്റ്റ് വീ ക്യാൻഡ് സീ ദ ലൈക്കേഴ്സ് തിയറി അപ്പോൾ ലൈക്കേഴ്സ് തിയറി പറയുന്നത് ബേസ്ഡ് ഓൺ ഹിസ് വർക്ക് ഓൺ ദ യൂണിവേഴ്സിറ്റി ഓഫ് മെഷീഗൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ റിസർച്ച് അക്കോർഡിംഗ് ടു ഹിം ഹി ഐഡൻറ്റിഫൈഡ് ത്രീ വേരിയബിൾസ് ഇൻ ദ ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് ദ ക്യാഷ്വൽ വേരിയബിൾസ് ലൈക്ക് ലീഡർഷിപ്പ് ബിഹേവിയർ Second, the intervening variables are perception, attitudes and motivations. Third one is the end result variables are measures of profits, cost and productivity. So, Likert believed that the managers may act in ways harmful to the organization because they evaluate end result to the exclusion of intervening variables. അപ്പം ഈ വാട്ട് ഹീ സ്റ്റെല്ലിംഗ് ദാറ്റ് മാനേജേഴ്സ് കുറച്ചുകൂടെ ഓർഗനൈസേഷൻ്റെ ഇതിൽ നന്നായി ബിഹേവ് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം ഈ ഇൻ്റർവീനിങ് വേരിയബിൾസ് അവർക്ക് ശരിയായ രീതിയിൽ കിട്ടാത്തതുകൊണ്ടാണ് ഓക്കെ നമുക്കറിയാവുന്നതാണ് ലൈക്കേർഡ് സ്കേൽ ക്വസ്റ്റിനെയർ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് സോ ഹീ ഡെവലപ്ഡ് എ ലൈക്കേർഡ് സ്കേയിൽസ് ക്വസ്റ്റിനെയർ ദാറ്റ് ഇൻക്ലൂഡ്സ് മെഷേഴ്സ് ഓഫ് കാഷ്വൽ ആൻഡ് ഇൻ്റർവീനിങ് വേരിയബിൾസ് ഓക്കെ എൻ്റെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എൻ്റെ ഡീറ്റെയിൽസിലോട്ടൊക്കെ സോ അക്കോഡിംഗ് ടു ഹിം ദ ഫാക്ടേഴ്സ് വിച്ച് ഹീ മെഷേർഡ് ബൈ ദ ലൈക്കേഴ്സ് ദ സ്കെയിൽ മെഷേഴ്സ് എവറൽ ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ദ ലീഡർഷിപ്പ് ബിഹേവിയർ പ്രോസസ്സ് ഈ ലൈക്കേഴ്സിൻ്റെ സ്കെയിൽ ഒത്തിരി ലീഡർഷിപ്പ് ബിഹേവിയർ നിങ്ങൾ നിങ്ങൾ റിസർച്ച് സ്റ്റഡീസ് ചെയ്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചിലരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും ഓക്കെ സോ മോട്ടിവേഷൻ മാനേജീരിയൽ ഇൻഫ്ലുവൻസ് കമ്മ്യൂണിക്കേഷൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഗോൾ സെറ്റിംഗ് ആൻഡ് സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് ഇതൊക്കെയാണ് സാധാരണ അവർ യൂസ് ചെയ്യുന്ന ലീഡർഷിപ്പ് ബിഹേവിയർ പ്രോസസ്സിൻ്റെ ഫാക്ടേഴ്സാണ് ഇതിൻ്റെ ബേസിലാണ് അവർ വേരിയബിൾസും ക്വസ്റ്റിനെയറും റെഡിയാക്കിയിരിക്കുന്നത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആൻഡ് ഹീ സേയ്സ് ഫോർ ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ് സിസ്റ്റം അക്കോർഡിംഗ് ടു ദിസ് ലൈക്കാർട്ട് അത് മെയിനായിട്ട് അവർ പറയുന്നത് എക്സ്പ്ലോയിറ്റീവ് ഓർ അതോറിറ്റേറ്റീവ് ബിനോവേലൻ്റ് ആൻഡ് അതോറിറ്റേറ്റീവ് കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേറ്റീവ് അങ്ങനെയുള്ള മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മൾ ലീഡർഷിപ്പ് തിയറി പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ് പറയുന്നുണ്ട് സോ ദീസ് ഓൾ ആർ ദ പോയിൻ്റ്സ് കമ്മിങ് അണ്ടർ ദ ലൈക്കേഡ്സ് തിയറി ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ നൗ വി ക്യാൻ സീ ദ അപ്പോൾ ഈ മൂന്നാല് തിയറിയുടെയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ പോയിൻറ്സ് ഞാൻ പറഞ്ഞു ഇനി നമുക്കിതിൻ്റെ ഇംപ്ലിക്കേഷൻസ് നോക്കാം ഇംപ്ലിക്കേഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് തിയറി ഇൻ നഴ്സിംഗ് ഓക്കെ ഫസ്റ്റ് നാം പറയാൻ പോകുന്നത് ടെയ്ലേഴ്സ് തിയറി ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ നഴ്സിംഗ് ടു സ്റ്റഡി ദ കോംപ്ലക്സിറ്റി ഓഫ് കെയർ ആൻഡ് ഇറ്റ് ഡിറ്റർമൈൻ ദ സ്റ്റാഫിങ് നീഡ്സ് ആൻഡ് ഒബ്സെർവ് എഫിഷ്യൻസി ആൻഡ് നഴ്സിംഗ് കെയർ അപ്പം നഴ്സിംഗ് കെയർ ഓഫ് പേഷ്യൻസിൻ്റെ കോംപ്ലക്സിറ്റി മനസ്സിലാക്കാനായിട്ട് ടെയിലേഴ്സിൻ്റെ തിയറി യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത് സെക്കൻഡ് പോയിൻ്റ് ഈസ് നഴ്സസ് ഷുഡ് ബി അവെയർ ഓഫ് ദ മാനേജീരിയൽ ടാസ്ക് ആസ് ഡിഫൈൻഡ് ബൈ ദ ഹെൻറി ഫോയൽ ഹെൻറി ഫോയലിൻ്റെ മാനേജ്മെൻറ്റ് പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് പ്ലാനിങ് ഓർഗനൈസിങ് ഡയറക്ടിങ് കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ് അത് ഉപയോഗിച്ച് നമുക്ക് മാനേജീരിയൽ ടാസ്ക് ഡിഫൈൻ ചെയ്യാം തേർഡ് വൺ ഈസ് നഴ്സസ് ക്യാൻ യൂട്ടിലൈസ് എമാസൻസ് തിയറി ഓഫ് എയർലി നോഷൻ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഒബ്ജക്റ്റീവ് സെറ്റിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ അപ്പോൾ എമാസന്റെ തിയറി ഉപയോഗിച്ച് നമ്മൾ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാനായിട്ട് നോക്കാം ദൻ ദ തിയറി ഓഫ് ഹ്യൂമൻ റിലേഷൻസ് ഫോളറ്റിൻ്റെ ആൻഡ് ലെവിൻ തിയറി ദി ഇമ്പോർട്ടൻസ് ഫോർ നേഴ്സ് മാനേജേഴ്സ് ടു ഡെവലപ്പ് സ്റ്റാഫ് ടു ദെയർ ഫുൾ പൊട്ടൻഷ്യൽസ് നമുക്ക് എങ്ങനെ അവർ യൂട്ടിലൈസ് ചെയ്യാം മീറ്റിംഗ് ദെയർ നീഡ്സ് ഫോർ റെക്കഗ്നേഷൻ അക്കംപ്ലീഷ്മെൻറ്റ് ആൻഡ് സെൻസ് ഓഫ് ബിലോങ്ങിംഗ്നസ് ആ മെയിൻ ത്രീ കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമ്മളെങ്ങനെയാണ് സ്റ്റാഫിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെ എന്നാണ് ഏത് തിയറീസ് ഹ്യൂമൻ റിലേഷൻ തിയറി പറയുന്നത് ദെൻ നെക്സ്റ്റ് ഈസ് ദ മാഗ് റിഗേഴ്സ് തിയറി ആൻഡ് ലൈക്കേർസ് സപ്പോർട്ട് ദ ബെനിഫിറ്റ്സ് ഓഫ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ടുവേഴ്സ് പീപ്പിൾ ആൻഡ് ഡെവലപ്മെൻറ് ഓഫ് വർക്കേഴ്സ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദിയർ നീഡ്സ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ത്രൂ പാർട്ടിസിപ്പേഷൻ ഇത് കുറച്ചുകൂടെ എങ്ങനെയാണ് നമ്മളെ അവരിൽ വർക്കേഴ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ മോട്ടിവേഷൻ ഇൻബോൺ ആയിട്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരിൽ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് മാഗ്രിഗറും റിഗറും തിയറിയിലൂടെ പറയുന്നത് ഓക്കെ ദ ഓവറോൾ സ്റ്റഡി ഓഫ് ദ ഡെവലപ്മെൻറ് ഓഫ് മാനേജ്മെൻറ്റ് തിയറി പൊട്ടൻഷ്യൽ നഴ്സ് ലീഡേഴ്സ് ക്യാൻ ഡിഫൈൻ ദ റോൾ ഓഫ് മാനേജ്മെൻറ്റ് ഡെവലപ്പ് ലീഡർഷിപ്പ് സ്റ്റൈൽ ലേൺ മാനേജീരിയൽ ടെക്നീക്സ് ആൻഡ് ഗീവ് ആൻ ഇൻസൈ ഹൗ ടു വർക്ക് വിത്ത് അതേഴ്സ് ടു അക്കംപ്ലിഷ് ഗോൾ ഓക്കെ ഒരു ഇൻസൈറ്റ് കിട്ടും ആർക്ക് കിട്ടും എംപ്ലോയീസിന് മാനേജേഴ്സിനും കിട്ടുന്നതായിരിക്കും ഹൗ ടു ഡെവലപ്പ് ദ ലീഡർഷിപ്പ് സ്റ്റൈല് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ബൈ സ്റ്റഡിയിങ് ദീസ് മാനേജ്മെൻറ്റ് തിയറീസ് ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ബേസിക് ആയിട്ടുള്ള എല്ലാ തിയറീസും ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങളത് ഒന്ന് ഗോത്രു ചെയ്യുക ഇതിനകത്തൊന്ന് മെയിനായിട്ട് വരാവുന്ന ആണ് കോമൺ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻസ് മാനേജ്മെൻറ്റ് തിയറീസ് അസച്ച് ചോദിക്കാം ഇംപ്ലിക്കേഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് തിയറി നഴ്സിങ് ചോദിക്കാം ആൻഡ് അപ്ലൈ ദി പ്രിൻസിപ്പൾസ് ഓഫ് മാനേജ്മെൻറ്റ് തിയറി ബൈ ദ പൊട്ടൻഷ്യൽ യങ് ലീഡേഴ്സ് ഓഫ് നേഴ്സിംഗ് ഇങ്ങനെ ഈ മൂന്ന് ത്രീ ക്വസ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാവുന്നത് ഇനി നിങ്ങൾക്ക് കൂടുതൽ ഫർദർ ലേൺ ചെയ്യണമെങ്കിൽ മാനേജ്മെൻറ്റ് തോട്ട്സിനെ കുറിച്ച് ഈ ഹെഡിങ്ങിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ജോഗീന്ദർ വാട്ടിയുടെ ടെക്സ്റ്റോ അല്ലെങ്കിൽ മറ്റുള്ള ഏത് ടെക്സ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതാണ് ക്ലാസ് ഓരോ ഇതിൻ്റെ ഇങ്ങനെ തന്നെ ഈ ഒരു ക്ലാസിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട് ക്ലാസിക്കൽ തിയറി ഓഫ് മാനേജ്മെൻ്റ് ബ്യൂറോക്രാറ്റിക് മോഡൽ സയൻറ്റിഫിക് മോഡൽ ആൻഡ് പ്രോസസ് മാനേജ്മെൻറ്റ് ദെൻ നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് മാനേജ്മെൻറ്റിൽ ഹ്യൂമൻ റിലേഷൻ തിയറി ആൻഡ് ബിഹേവിയറൽ തിയറി നിയോ ക്ലാസിക്കൽ ദെൻ മോഡേൺ മാനേജ്മെൻറ്റ് തിയറിയിൽ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് സിസ്റ്റം അപ്രോച്ച് ആൻഡ് കണ്ടിജൻസി അപ്രോച്ച് ഇഫ് യു വാണ്ട് ടു ലേൺ യു ക്യാൻ ലേൺ യു ക്യാൻ റെഫർ സം ടെക്സ്റ്റ് ആൻഡ് ഇൻ ഡീറ്റെയിൽ യു ക്യാൻ ഗോ ഇത് ഞാനൊരു ബ്രീഫായിട്ടുള്ള ഒരു ഒരു ബ്രീഫ് റിവ്യൂ തരുന്നേ ഉള്ളൂ ഹൗ ടു ലേൺ ഇറ്റ് ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ സോ വി ക്യാൻ സീ വിത്ത് അനദർ സ്ലൈഡ് ഇഫ് യു ജസ്റ്റ് സബ്സ്ക്രൈബ് ദ ചാനൽ ദെൻ യു വിൽ ഗെറ്റ് ദ സ്ലൈഡ്സ് കണ്ടിന്യൂസ്ലി ഇഫ് യു ഹാവ് എനി സജഷൻ യു ക്യാൻ ഗീവ് ഇറ്റ് ടു മീ ഓക്കേ ബൈ